ഇന്ന് നമ്മുടെ നാട്ടിൽ ലഭ്യമാകുന്ന വിഷമയമില്ലാത്ത ഒരേ ഒരു ഭക്ഷ്യവസ്തുവാണ് ചക്ക. ചക്കപ്പുഴുക്കും ചക്കക്കൂട്ടാനും പഴുത്ത ചക്കയുമൊക്കെ മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ടത് തന്നെ. എങ്കിൽ പോലും ചക്കയ്ക്ക് വേണ്ടത്ര പരിഗണന നൽകാറില്ല എന്നതാണ് വാസ്തവം. ഈ അവഗണനയാവാം ഒരുപക്ഷേ ചക്കയെ കീടനാശിനികളിൽ നിന്നും രക്ഷിച്ചു നിർത്തുന്നത്. എന്നാൽ ഈ ചക്ക പോഷകകാര്യത്തിൽ അത്ര നിസാരക്കാരനല്ല. കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റുകൾ, നാരുകൾ, വിറ്റാമിൻ എ, വിറ്റാമിൻ സി തുടങ്ങിയവ ചക്കയിൽ ധാരാളമായി അടങ്ങിയിട്ടുണ്ട്. കൂടാതെ കാൽസ്യം, സിങ്ക്, ഫോസ്ഫറസ് തുടങ്ങിയ ധാതുക്കളും ചക്കയിലുണ്ട്. ഉയർന്ന അളവിൽ പൊട്ടാസ്യവും ഇതിൽ അടങ്ങിയിരിക്കുന്നു. സോഡിയത്തിൻ്റെ അളവ് കുറവായതിനാൽ ചക്ക രക്തസമ്മർദ്ദം നിയന്ത്രിക്കാൻ സഹായിക്കുന്നു. അല്പം പോലും കൊളസ്ട്രോൾ ഇല്ലെന്നതാണ് ചക്കയുടെ മറ്റൊരു പ്രത്യേകത. മറ്റു ഫലവർഗ്ഗങ്ങളെ അപേക്ഷിച്ച് ഇതിൽ നാരിൻ്റെ അളവ് കൂടുതലുള്ളതിനാൽ ദഹന പ്രക്രിയയെ സുഗമമാക്കാനും മലബന്ധം തടയാനും ഇത് സഹായകമാണ്. കൂടുതൽ പേരും ചക്ക വിളഞ്ഞ ശേഷമാണ് പറിച്ചുപയോഗിക്കുന്നത്. എന്നാൽ ഇടിച്ചക്കയുണ്ടാക്കാൻ പാകത്തിലുള്ള വിളയാത്ത ചക്കയാണ് ഏറെ പോഷക സമൃദ്ധം. അധോവായുവിനിടയാക്കും എന്ന കാരണത്താൽ ചക്കക്കുരു ഉപയോഗിക്കുന്നവർ കുറവാണ്. എന്നാൽ ചക്കക്കുരുവിന് ക്യാൻസറിനെ പ്രതിരോധിക്കാൻ കഴിയുമെന്ന് പഠനങ്ങൾ തെളിയിച്ചിട്ടുള്ളതാണ്. ചക്കയിൽ കലോറി ധാരാളം അടങ്ങിയിരിക്കുന്നതിനാൽ പ്രമേഹ രോഗികൾ ചക്കയും ചോറും ഒരുമിച്ച് ഉപയോഗിക്കുന്നത് ഗുണകരമല്ല. പഴുത്ത ചക്കയിൽ ഗ്ലൂക്കോസ് ഉണ്ടെങ്കിലും വല്ലപ്പോഴും രണ്ടോ മൂന്നോ ചുള കഴിക്കുന്നതിൽ തെറ്റില്ല എന്ന് വിദഗ്ധർ പറയുന്നു. പ്രായത്തെ ചെറുത്തു തോൽപ്പിക്കാനും നല്ലൊരു മരുന്നാണത്രേ ചക്ക.